ഹായ് ഫ്രണ്ട്സ്, ഒരു മലബാർ ഫാമിലിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്നാന്ന് വെച്ചാല് നമ്മുടെ കുക്കർ ചിക്കന്റെ കൂടെ മയണൈസ് വേണം. അപ്പം ചേട്ടായി അതിന് ഭയങ്കര എക്സ്പേർട്ട് ആണ്. ചേട്ടായുടെ മയണൈസിന് ചിഞ്ചിമോനൊക്കെ ഭയങ്കര എന്താ ഭയങ്കര മാർക്കറ്റ്. അപ്പൊ ചേട്ടായിനെ കൊണ്ട് അതാക്കാം. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ മയണൈസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് മുട്ട വേണം. മുട്ട കൊണ്ടാണ് നമ്മളിപ്പോൾ മയണൈസ് ഉണ്ടാക്കുന്നത്. അല്ലാതെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസ് കണ്ടിട്ടുണ്ട്. മുട്ട വേണം. ഇത് ഇവിടുത്തെ മുട്ടയാട്ടോ, ജൈനമ്മയുടെ, ജൈനമ്മ വളർത്തിയ കോഴിയുടെ മുട്ട. ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു അഞ്ചാറ് അല്ലി, ഒരു എട്ടെണ്ണം. പിന്നെ നാരങ്ങാനീര് അല്ലെങ്കിൽ വിനാഗിരി ആയാലും ഉപയോഗിക്കാം. എത്ര നാരങ്ങ എടുത്തേ? ഇതിപ്പോ ഒരു നാരങ്ങ ഫുള്ള്, സാധാ ഒരു മീഡിയം സൈസ്. പിന്നെ ഒരു ആവശ്യത്തിന് ഉപ്പ്, ഉപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഏകദേശം ഒരു അര ടീസ്പൂൺ. സെയിം പ്രൊപ്പോർഷൻ തന്നെ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ എണ്ണയാണ്. എണ്ണ എന്ന് പറയുമ്പോൾ ഇത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ നിങ്ങൾ സാധാരണ വെളിച്ചെണ്ണ എടുക്കാതിരിക്കുക, സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ മിക്സിയിൽ ആയിരിക്കും നമ്മൾ അടിച്ചെടുക്കുന്നത്. അപ്പോൾ അടിച്ചെടുക്കുന്ന എങ്ങനെയാണ് കാര്യങ്ങൾ കാണിച്ചു തരാം. അതിൻ്റെ കൂടെ മിക്സി നമ്മൾ സാധാരണ നമ്മളിപ്പോൾ പൊടിക്കാനായിട്ട് റൈറ്റിലേക്ക് തിരിക്കില്ല, അതിന് പകരം നമ്മൾ നേരെ റിവേഴ്സ് അടിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ വീഡിയോ കിടക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ മുട്ട രണ്ടെണ്ണം എടുത്തു എന്ന് പറഞ്ഞു, പക്ഷെ നമ്മൾ മുട്ടയുടെ വെള്ള മാത്രം എടുക്കുന്നുള്ളൂ. നമ്മൾ ചെറിയൊരു ഹോള് ഇതേപോലെ കത്തി വെച്ചോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചോ നമ്മൾ ആക്കിയിട്ട് ചെറിയൊരു ദ്വാരമാക്കി കൊടുക്കുക. ഈ വെള്ള മാത്രം ഒഴുകാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ മിക്സിയുടെ ജാറിലേക്ക് ഇങ്ങനെ ഉച്ചിട്ടെടുക്കുക. അപ്പോൾ ഉണ്ണി പുറത്ത് വരാത്ത രീതിയിൽ, മഞ്ഞക്കരു പുറത്ത് വരാത്ത രീതിയിൽ നൽകിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ അഞ്ചാറ് പേര് ഉള്ളത് കൊണ്ടാണ് നമ്മൾ രണ്ട് മുട്ട അതുപോലെ വെളുത്തുള്ളി ആയാലും അഞ്ചാറ് പീസൊക്കെ എടുത്തിട്ടുള്ളത്. നമുക്ക് ആവശ്യക്കാരനുസരിച്ച് ആളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാം. നമ്മൾ രണ്ട് മുട്ടയുടെ വെള്ളം മാത്രം പൊട്ടിച്ചിട്ട് അത് മാത്രം ഒഴിച്ചിട്ട് ചെറുതായിട്ട് മഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മാറ്റി വെച്ചു. നമുക്ക് ഈ ഒരു ക്വാണ്ടിറ്റി മതി. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് നാരങ്ങ നീര് ഒഴിക്കണം. അപ്പോൾ നമ്മൾ ടേബിൾ സ്പൂൺ നാരങ്ങ എടുത്ത് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു, ഒരു ഒന്നര മുഴുവനായിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു ഒന്നര സ്പൂൺ. ഇപ്പോൾ സ്പൂൺ കുറച്ച് വലുതാണ്. അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മതി സാധാരണ. ഓക്കെ, വെളുത്തുള്ളി ഇടുകയാണ്. അപ്പോൾ അതിന് മുമ്പ് വെളുത്തുള്ളി ജസ്റ്റ് ഇതൊന്ന് മിക്സ് ആക്കുക. ഇപ്പൊ മുട്ടയുടെ വെള്ളയും നാരങ്ങ നീരും കൂടെ അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വൈറ്റ് കളറിൽ ചെറിയൊരു പതയോടെ ഇട്ട് ഇങ്ങനെ ഒരു ടെക്സ്ചർ കിട്ടും. അപ്പോൾ ഏകദേശം ഇതന്നെയാണ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കടുത്ത് വെളുത്തുള്ളിയുടെ അല്ലി ഇടാം. ഞാനിപ്പോൾ ഒന്ന് രണ്ട് എട്ടെണ്ണം ഉണ്ടല്ലേ, എട്ടെണ്ണം ഒരുമിച്ചിടുകയാണ്. നന്നായിട്ട് ഫ്രഷായിട്ട് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ വെളുത്തുള്ളി ഇട്ട് അടിച്ചു കഴിഞ്ഞു, നമുക്കത് ചെക്ക് ചെയ്ത് നോക്കണം. വെളുത്തുള്ളി നന്നായിട്ട് അരഞ്ഞിട്ടുണ്ടോ എന്ന്. ചെറിയ ഭാഗങ്ങൾ ഇനിയും അറിയാനുണ്ട്, അതിപ്പോഴും അറിയാതെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് കുറച്ചും കൂടെ അടിച്ച് നല്ല രീതിയിൽ അരച്ചെടുക്കാം. ഇപ്പോൾ ഒരു പ്രാവശ്യം കൂടെ അടിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ വെളുത്തുള്ളി നേരത്തെ ഇട്ടായിരുന്ന നാരങ്ങ നീരും മുട്ടയുടെ വെള്ളം കൂടെ അടിച്ചത് അത്യാവശ്യം അരഞ്ഞ് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ആ സെയിം കളർ തന്നെയാണ് നമുക്ക് ഇപ്പോഴും വരുന്നത്. ഇനിയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ പോകുന്നത്. നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ചേർക്കുന്നത് ഉപ്പും പഞ്ചസാരയും. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഉപ്പും പഞ്ചസാരയും കൂടിയാലും കുറഞ്ഞാലും ഭയങ്കര പ്രശ്നമാണ്. കാരണം ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇതായിപ്പോവും. അപ്പോൾ മോശമാകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പാകത്തിന് ഉപ്പ്, ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ച് ഞാൻ ഇത്രയും ചെറിയ രീതിയിൽ ഉപ്പ് ഇടുന്നുള്ളൂ, അതിട്ടു അതിൻ്റെ സെയിം ക്വാണ്ടിറ്റി ഇത്രയും പഞ്ചസാര ഇട്ടിട്ടുള്ളൂ. ഓക്കെ, ഇനി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് പഞ്ചസാര ഒന്ന് കൂട്ടിയാൽ മതി. നമുക്ക് അടിച്ച് കഴിഞ്ഞ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അന്നേരം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഒന്നുകൂടെ നേരത്തെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം റിവേഴ്സ് തന്നെ അടിക്കുന്നത്.
ഉപ്പും മൻസാരയും പാകത്തിനിട്ടല്ലോ നമ്മൾ അത് അടിച്ചിട്ട് ഇപ്പോൾ റെഡിയാക്കിയിട്ടുണ്ട്, ജസ്റ്റ് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് നമ്മുടെ സൺഫ്ലവർ ഓയിൽ. ഇതിപ്പോൾ നമ്മൾ ഇടപെട്ട് ചേർക്കേണ്ടി വരും. അതായത് ഇപ്പോൾ ഞാൻ നെക്സ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന സൺഫ്ലവർ ആണ്, ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇത് ഇത്രയെങ്കിലും ഒറ്റ തവണ ചേർക്കണം. ഏകദേശം ഒരു 2 teaspoon ചേർത്ത് അടച്ചു വെക്കുക. ശേഷം വീണ്ടും മിക്സ് ചെയ്ത് പതുക്കെ പതുക്കെ അടിച്ചുകൊണ്ടിരിക്കുക, റിവേഴ്സ് തന്നെ. അങ്ങനെ ഒരു 5-8 വട്ടം കുറേ നേരം അടിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു പതഞ്ഞ അല്ലെങ്കിൽ ഒരു കട്ടിയിൽ മയണേസിന് ലൂസാവുള്ളൂ. ഇപ്പോൾ നമ്മൾ ലൂസ് അല്ല വരുന്നത്. ഇപ്പൊ ഏകദേശം നമ്മൾ ആദ്യത്തെ സൺഫ്ലവർ ഓയിലിന്റെ ഇത് ഒഴിച്ചിട്ട് അടിച്ചു കഴിഞ്ഞു, തീർന്നില്ല. ഇനി വീണ്ടും ഒരു 5-6 പ്രാവശ്യം കൂടെ ഒഴിക്കേണ്ടി വരും. എണ്ണ ലേശം കുറച്ച് ചിലവാകും. എന്തായാലും വീണ്ടും ഞാൻ ഒഴിച്ചു ഒരു 1.5 teaspoon. വീണ്ടും പാത്രം അടയ്ക്കുക, അടിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ഇതിൻ്റെ ടെക്സ്ചർ മാറിയിട്ട് ആ ലൂസായിട്ടുള്ള മാറി കുറച്ച് കട്ടി വന്നിട്ടുണ്ട്, ഒരു കുഴമ്പ് രൂപത്തിൽ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഓരോ പ്രാവശ്യവും സൺഫ്ലവർ ഓയിൽ ഒഴിച്ചുകൊണ്ടിരുന്നു ഒരു 1.5 teaspoon വെച്ചിട്ട്. ഒരു 4 പ്രാവശ്യം ഒഴിച്ചിട്ട് ഓരോ പ്രാവശ്യം വെച്ച് ഒരു 5 വട്ടം വെച്ച് റിവേഴ്സ് അടിച്ചുകൊണ്ടിരുന്നിട്ടാണ് ഈ ഒരു ഇത് വന്നത്. ഇനി ലാസ്റ്റ് ഒരു വട്ടം കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ആവും, നമുക്കത് വാങ്ങി വെക്കാം. ഇപ്പോൾ നമ്മുടെ മയണൈസ് റെഡിയായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരു 4-5 പ്രാവശ്യം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് മിക്സിയിൽ റിവേഴ്സിൽ അടിച്ച് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞാൽ കുഴമ്പ് രൂപത്തിൽ നമ്മൾ കടയിൽ കിട്ടുന്ന സെയിം സാധനം തന്നെ കിട്ടുന്നത്. നമുക്ക് ആകെ എക്സ്ട്രാ ചിലവ് വരുന്നത് വെച്ചാൽ നമുക്ക് ഈ സൺഫ്ലവർ ഓയിലാണ് വരുന്നത്. അതൊരു ഞാൻ പറഞ്ഞ പോലെ ഒരു 6 tablespoon അല്ലെങ്കിൽ ഒരു 7-8 tablespoon മാക്സിമം വരും. നമ്മൾ ക്വാണ്ടിറ്റി എത്ര പേരുണ്ടോ എത്ര പേരാണ് യൂസ് ചെയ്യുന്നത്, കുബൂസ് ആയാലും അല്ലെങ്കിൽ ചിക്കൻ അൽഫാമോ അങ്ങനെയൊക്കെ ഗ്രില്ലൊക്കെ ചെയ്യുന്നവർക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് വെളുത്തുള്ളിയുടെ അല്ലിയും അല്ലെങ്കിൽ മുട്ടയുടെ വെള്ള നാരങ്ങ നീര് ഇതെല്ലാം അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചും കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോ കണ്ട പോലെ നമ്മൾ മയണൈസ് റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല, ടേസ്റ്റ് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ക്വാണ്ടിറ്റി ഞാൻ പറഞ്ഞാൽ നമുക്ക് കൂട്ടോ കുറച്ച് ജി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കുറച്ചിട്ടും. അപ്പോൾ ഇതുപോലുള്ള വേറെ വീഡിയോസായിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഒരു പുതിയ എപ്പിസോഡുമായിട്ട് നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും. അതുവരെ ടാറ്റാ.